200 ബില്യൺ യുഎസ് ഡോളേഴ്സ്, അതായത് 14,68,913 കോടി. അതാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ജെഫ് ബെസോസിൻ്റെ ആസ്തി. ഏതൊരു വ്യക്തിയെയും പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ബെസോസും ജനിക്കുന്നത്. ബെസോസ് ജനിക്കുമ്പോൾ അമ്മ 17 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിനി. 4 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് അമ്മയുടെ പുനർവിവാഹം. മിഖേൽ മൈക്ക് ബെസോസ്, അതായിരുന്നു ബെസോസിൻ്റെ രണ്ടാനച്ഛൻ. ആ രണ്ടാനച്ഛൻ ബെസോസിന് പേരിട്ടു, ജെഫ്രി പ്രെസ്റ്റൻ ബെസോസ്. പിന്നീട് ജെഫ് ബെസോസ് എന്ന് ലോകമറിയപ്പെട്ടു. 17-ാം വയസ്സിൽ പ്രസവിക്കേണ്ടി വന്ന ആ പെൺകുട്ടി പകൽ ജോലി ചെയ്തും രാത്രി പഠിച്ചിട്ടുമാണ് ബെസോസിനെ വളർത്തിയത്. വീട്ടുകാരെ സഹായിക്കാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബെസോസും പാർട്ട് ടൈമായി മക്ഡൊണാൾഡിൽ ജോലി ചെയ്തു. സയൻസിനോടും ടെക്നോളജിയോടുമായിരുന്നു ബെസോസിൻ്റെ താല്പര്യം. അങ്ങനെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി. ശേഷം എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഒരു ജോലി. ഇന്റൽ, ബെൽ ലാബ്സ്, ആൻഡേഴ്സൺ കൺസൾട്ടിംഗ്, അങ്ങനെ ഒരുപാട് കമ്പനികളിൽ 1986 മുതൽ 1993 വരെ ബെസോസ് ജോലി ചെയ്തു. ആ സമയത്തൊക്കെയും ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയെയും അതൊരുക്കുന്ന അനന്തമായ സാധ്യതയെയും ബെസോസ് മുന്നിൽ കണ്ടു. താൻ ജോലി ചെയ്ത കമ്പനികളിലൊക്കെയും ഉന്നത സ്ഥാനങ്ങളിലെത്താൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ തൻ്റെ സ്കില്ലിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വലിയ ശമ്പളമുള്ള വാൾസ്ട്രീറ്റിലെ ആ ജോലിയിൽ നിന്ന് ബെസോസ് രാജിവെച്ചു. ഇൻ്റർനെറ്റിൽ തനിക്ക് വിൽക്കാൻ കഴിയുന്ന 20 പ്രൊഡക്റ്റുകളുടെ ഒരു ലിസ്റ്റ് ബെസോസ് തയ്യാറാക്കി. അതിലേറ്റവും വില കുറഞ്ഞതും എന്നാൽ ലോകമൊട്ടുക്കും ആവശ്യക്കാരുമുള്ള ബുക്സ് ബെസോസ് തിരഞ്ഞെടുത്തു. തന്നെ പോറ്റി വളർത്തിയ അമ്മയും അച്ഛനും അവരുടെ ലൈഫ് സേവിങ്സിൻ്റെ ഒട്ടുമുക്കാലും അന്നത്തെ $300,000 മകൻ്റെ പുതിയ ആശയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ 1994 ജൂലൈ 5 ബെസോസ് തൻ്റെ കൊച്ചു വീട്ടിലെ ഗ്യാരേജിൽ ആ കമ്പനി തുടങ്ങി. കടാബ്ര.com എന്നായിരുന്നു ആദ്യം അതിൻ്റെ പേര്. പിന്നീട് സൗത്ത് അമേരിക്കയിലെ ആമസോൺ റിവറിൽ നിന്ന് ആ പേര് കടമെടുത്തു. കാരണം ആൽഫബറ്റിലെ എയും ഇസഡും ആ പേരിലുണ്ടായിരുന്നു. ആ കൊച്ചു ഗ്യാരേജിൽ തുടങ്ങുമ്പോഴേ ബെസോസ് തീരുമാനിച്ചിരുന്നു, ലോകത്തെ A to Z സാധനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയാകണം തൻ്റേതെന്ന്. ആ ആശയമാണ് ഒരു ആരോ മാർക്കിലൂടെ ബെസോസ് ലോകത്തോട് പറയുന്നത്. തുടങ്ങി 3 വർഷങ്ങൾക്ക് ശേഷം കൂടുതൽ ഫണ്ട് ആവശ്യമെന്നപ്പോൾ ബെസോസ് തൻ്റെ കമ്പനിയുടെ IPO നടത്തി. 1998 മുതൽ പുസ്തകങ്ങളിൽ നിന്ന് വിവിധങ്ങളായ സാധനങ്ങളിലേക്ക് ആമസോൺ വളർന്നു. അന്ന് മുതൽ ആഴ്ചയിൽ $20,000 വരുമാനമുള്ള കമ്പനിയായി ആമസോൺ കുതിച്ചു. പക്ഷേ അപ്പോൾ പോലും താൻ ഇൻവെസ്റ്റ് ചെയ്ത 1 മണി പോലും ബെസോസിന് തിരിച്ചു കിട്ടിയില്ല. അതായത് ആമസോൺ തുടങ്ങി 3.5 വർഷക്കാലം അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ബെസോസിന് കഴിഞ്ഞില്ല. എന്നാൽ ഭാവിയെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. താൻ എപ്പോൾ എവിടെ എത്തണമെന്ന് തൻ്റെ മനസ്സിൽ ബെസോസ് കുറിച്ചിട്ടു. അങ്ങനെ A to Z എന്ന ആ സ്വപ്നത്തിലെത്താൻ ഓരോ പ്രൊഡക്റ്റുകളായി ബെസോസ് കൂട്ടിക്കൊണ്ടേയിരുന്നു. ഓൺലൈൻ എന്ന ആശയം ഓഫ്ലൈനിനേക്കാൾ ചിലവ് കുറഞ്ഞതാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ബാങ്കുകളിൽ നിന്ന് $billions ലോൺ എടുത്തും കമ്പനി ബാങ്ക്രപ്റ്റായ സമയങ്ങളിൽ ആമസോൺ വർക്ക് ഫോഴ്സിൻ്റെ 14% കുറച്ചും ബെസോസ് പിടിച്ചു നിന്നു. ഒരു ശക്തനായ നേതാവെന്ന് സ്വന്തം തൊഴിലാളികൾ ബെസോസിനെ പറ്റി പറയാറുണ്ട്. സാധാരണ കമ്പനികൾ സ്വീകരിക്കുന്ന രീതികൾക്കു പകരം ബെസോസിന് സ്വന്തം രീതികളുണ്ടായിരുന്നു. ആ നേതൃത്വം ബാങ്ക്രപ്റ്റുകളിൽ നിന്നും കടങ്ങളിൽ നിന്നും കരകയറി. 2007 നവംബറിൽ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ആമസോൺ കിൻഡിൽ ബെസോസ് അവതരിപ്പിച്ചു. അങ്ങനെ വായനയ്ക്ക് പുതിയ രൂപം ലോകം അന്നു മുതൽ വായിച്ചു തുടങ്ങി. സാധനങ്ങൾ വിൽക്കുന്നതിനപ്പുറം വെബ് സർവീസുകളിലേക്കും സ്പേസ് കമ്പനിയായ ബ്ലൂ ഒറിജിനിലേക്കും ബെസോസ് കാലെടുത്തു വെച്ചു. തൻ്റെ നിശ്ചയദാർഢ്യവും ഉറച്ച കണക്കുകൂട്ടലുകളും കൊണ്ടുമാത്രം ബെസോസ് പിടിച്ചു നിന്നു. 2017 ഫെബ്രുവരി 1 ഫോർബ്സ് മാസികയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അതുവരെ ലോക കോടീശ്വരനായിരുന്ന ബിൽ ഗേറ്റ്സിനെയും കവച്ചു വെച്ച് ജെഫ് ബെസോസ് 1. തൻ്റെ ഭാര്യ തന്നെ വിട്ടുപിരിയുമ്പോൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു വിഹിതവും ഭാര്യയ്ക്ക് നൽകേണ്ടി വന്നു. അത് കിട്ടിയപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നയായ യുവതിയായി ജെഫ് ബെസോസിൻ്റെ ഭാര്യ മാക്കെൻസി സ്കോട്ട് മാറി. എന്നിട്ട് പോലും 2017 തുടങ്ങിയ ആ 1 സ്ഥാനം ഇന്നും ബെസോസ് നിലനിർത്തുന്നു.
2020-ൽ കോവിഡ് ലോകമെങ്ങും വ്യാപിച്ചതോടെ മറ്റു കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ ആമസോൺ കൂടുതൽ ജീവനക്കാരെ തേടി. വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് കരുതാതിരുന്നവർ പോലും ആ സമയത്ത് ആമസോണിൽ ഓർഡർ നൽകി. ജെഫ് ബെസോസിന്റെ ആസ്തി അതോടെ കുതിച്ചുയർന്നു. ജീവിതത്തിലെ ഏത് തിരിച്ചടിയിലും എഴുന്നേറ്റ് നിന്ന് വീണ്ടും ശ്രമിക്കണം. അപ്പോൾ മുന്നോട്ടു പോകാനുള്ള വഴി നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനാകും. 17-ാം വയസ്സിൽ തന്നെ പ്രസവിച്ച ആ അമ്മ കൊടുത്ത അത്ഭുതകരമായ ഈ ഉപദേശമാണ് ബെസോസിനെ ഇന്നും നയിക്കുന്നത്. അന്ന് ആ ഗ്യാരേജിൽ തുടങ്ങിയ ആ ബുക്ക് സ്റ്റോർ ഇന്ന് എത്രത്തോളമുണ്ടെന്ന് പറയണമെങ്കിൽ മറ്റൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അത്രയ്ക്കും വലുതാണ് ഇന്ന് ആമസോണിൻ്റെ സാമ്രാജ്യം. സ്വപ്നം കാണാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമായിരിക്കും, പക്ഷേ അത് നടപ്പിലാക്കുന്നിടത്താണ് ഒരു ബില്യണയർ ജനിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.